ഇനി വരുന്ന ഇടവം രാശിയാണ്. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ഗ്രഹനില അനുസരിച്ച് തരക്കേടില്ലാത്ത സമയമാണ്. എന്നാലും 6 മാസം കഴിഞ്ഞുള്ള കാലമായിരിക്കും ഏറെ നല്ലത്. 2019 ആദ്യ ഭാഗത്തായിരിക്കും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുക. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ല ജോലി, ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച വേണമെന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ശ്രമിക്കാം. 2019 ആദ്യ ഭാഗത്ത് നേട്ടങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്കും 2019 ആദ്യ ഭാഗമാണ് ഏറെ നല്ലത്. എന്നാലും ഇപ്പോഴേ ശ്രമിക്കണം, സമയം തരക്കേടില്ല എന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇപ്പോൾ ഒരു ഫോർമേറ്റീവ് സ്റ്റേജാണ്. എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുക, മുന്നോട്ട് പോവുക. അല്പം കാര്യ തടസ്സമൊക്കെ ആദ്യം വരുമെങ്കിൽ തന്നെയും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. 2019 ആദ്യ ഭാഗം നേട്ടങ്ങളുടെ സൂചനകൾ കാണുന്നുണ്ട്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ 2019 ആദ്യകാലം വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. വിദേശ യാത്രയ്ക്ക്, ദൂരദേശ യാത്രയ്ക്ക് ഭാഗ്യമുള്ളൊരു കാലമാണ് പ്രത്യേകിച്ച് അടുത്ത വർഷം 2019. അടുത്ത വിഷു ദിനത്തിന് മുൻപുള്ള ഒരു 4 മാസക്കാലം നേട്ടങ്ങളുടെ കാലമായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യ കാര്യങ്ങളിൽ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം എന്ന് പറയും. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒരു പരിഗണന വേണം എന്നുള്ളതാണ്. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവപ്രീതി വരുത്തുക. ശിവപ്രീതി വരുത്തുന്നതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് തന്നെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ഓം നമ ശിവായ നിരന്തരമായിട്ട് ജപിക്കുക. ഈ രാശിനാഥനായിട്ടുള്ള, ഇടവം രാശിനാഥനായിട്ടുള്ള ശുക്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകം പ്രാർത്ഥന വേണം. പരദേവതാ പ്രീതിയും വരുത്തുക. എല്ലാ ദോഷങ്ങളും നീങ്ങും. ഐശ്വര്യം തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.